എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസിൻ്റെ മൂന്നാം ചാപ്റ്ററിലെ ഡാറ്റ സ്ട്രക്ചറിലുള്ള സ്റ്റാക്ക് എന്ന ഭാഗത്തിലെ പോപ്പിൻ്റെ അൽഗോരിതമാണ്. അപ്പോൾ പോപ്പ് എന്ന ഓപ്പറേഷൻ എന്താണെന്ന് നമുക്കറിയാം. സ്റ്റാക്കിൽ നിന്ന് എലമെൻറ്റുകളെ റിമൂവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് പോപ്പ് എന്ന്. പോപ്പിനുള്ള അൽഗോരിതമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പുഷ് എന്ന അൽഗോരിതമാണ് പഠിച്ചത്. ആ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് കാണുക. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന സ്ക്രീനിൻ്റെ വലതുഭാഗത്ത് കാണുന്നത് എലമെൻറ്റുകളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റാക്കാണ്. ഇതിൽ 5 എലമെൻറ്റുകളുണ്ട്. ഈ എല്ലാ എലമെൻറ്റുകളെയും നമ്മൾ പോപ്പ് ചെയ്യാനുള്ള, അതായത് റിമൂവ് ചെയ്യാനുള്ള അൽഗോരിതമാണ് പഠിക്കാൻ പോകുന്നത്. അൽഗോരിതമാണ് ഇടത് ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ അൽഗോരിതം പഠിച്ചപ്പോൾ നമ്മൾ ടോസ് എന്താണെന്ന് പറഞ്ഞിരുന്നു. ടോസ് എന്നാൽ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ ടോസ് ഇരിക്കുന്നത്, ടോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്, സ്റ്റാക്ക് ഓഫ് 4 ആണ്. അപ്പോൾ നമുക്ക് അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യാം. അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ ആദ്യം ചെക്ക് ചെയ്യുന്നു. ഇഫ് ടോസ് ഗ്രേറ്റർ ദാൻ -1, അപ്പോൾ ടോസ് ഗ്രേറ്റർ ദാൻ -1 ആണോയെന്ന് നമ്മൾ പരിശോധിക്കുന്നു. ഇവിടെ ടോസിൻ്റെ വാല്യൂ 4 ആണ്, അപ്പോൾ -1നേക്കാൾ ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് കണ്ടീഷൻ ട്രൂ ആണ്, തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നു. സ്റ്റാക്ക് ഓഫ് ടോസ്, അതായത് ടോസ് ഇരിക്കുന്ന പൊസിഷനിലെ വാല്യൂ വാൽ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൽ ടോസ് ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യുന്നു. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ ടോസിൻ്റെ വാല്യൂ 3 ആണ്, 3 -1നേക്കാൾ ഗ്രേറ്റർ ആണ്, കണ്ടീഷൻ ട്രൂ ആണ്. ഇപ്പോൾ ടോസ് പോയിൻ്റ് ചെയ്യുന്ന വാല്യൂ 9 ആണ്. ഈ 9നെ നേരെ വാൽ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് കോപ്പി ചെയ്തു, ടോസ് ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്തു. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ ടോസിൻ്റെ വാല്യൂ 2 ആണ്, 2 -1നേക്കാളും ഗ്രേറ്റർ ആണ്, കണ്ടീഷൻ ട്രൂ ആണ്. അതുകൊണ്ട് വീണ്ടും സ്റ്റാക്ക് ഓഫ് ടോസിലെ 18 എന്ന് പറയുന്ന വാല്യൂ വാലിലേക്ക് കോപ്പി ചെയ്യുന്നു. വീണ്ടും ടോസ് ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യുന്നു. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അപ്പോഴും കണ്ടീഷൻ ട്രൂ ആണ്, 1 -1നേക്കാളും ഗ്രേറ്റർ ആണ്. വീണ്ടും സ്റ്റാക്ക് ഓഫ് ടോസിലുള്ള 10 എന്ന് പറയുന്ന വാല്യൂ വാൽ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് കോപ്പി ചെയ്യുന്നു, ടോസ് ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യുന്നു. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. 0 തീർച്ചയായിട്ടും -1നേക്കാളും ഗ്രേറ്റർ ആണ്, അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. വീണ്ടും സ്റ്റാക്ക് ഓഫ് ടോസിലുള്ള വാല്യൂ 12നെ വാൽ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് കോപ്പി ചെയ്തു, ടോസ് ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്തു. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ -1നേക്കാൾ ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്തു, കണ്ടീഷൻ ഫോൾസ് ആണ്. അതുകൊണ്ട് സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്താണെന്ന് പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കാറുള്ളതാണ്. അപ്പോൾ എംപ്റ്റി ആയിരിക്കുന്ന ഒരു സ്റ്റാക്കിൽ നിന്ന്, അതായത് ഒന്നുമില്ലാത്ത, ഒരു എലമെൻറ്റ് പോലും ഇല്ലാത്ത ഒരു സ്റ്റാക്കിൽ നിന്നും വീണ്ടും ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ പോപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന സിറ്റുവേഷനാണ് സ്റ്റാക്ക് അണ്ടർഫ്ലോ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പുഷ് ഓപ്പറേഷൻ പഠിച്ചപ്പോൾ സ്റ്റാക്ക് ഓവർഫ്ലോ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാക്ക് ഓവർഫ്ലോയും സ്റ്റാക്ക് അണ്ടർഫ്ലോയും എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക. സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ നിറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റാക്കിലേക്ക് വീണ്ടും ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷനാണ് സ്റ്റാക്ക് ഓവർഫ്ലോ. എന്നാൽ ഒന്നുമില്ലാത്ത ഒരു സ്റ്റാക്കിൽ നിന്നും ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന സിറ്റുവേഷനാണ് സ്റ്റാക്ക് അണ്ടർഫ്ലോ. ഇത് വ്യക്തമായി എന്ന് കരുതുന്നു. എൻഡ് ഓഫ് ഇഫ് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുന്നു. ഈ ഒരു പോപ്പ് ഓപ്പറേഷൻ്റെ അൽഗോരിതത്തിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കൂട്ടുകാർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ റിവൈൻഡ് ചെയ്ത് വീണ്ടും കാണാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ എനിക്ക് സംശയങ്ങളൊക്കെ അയക്കാവുന്നതാണ്, ഞാനതിന് മറുപടി തരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ എപ്പിസോഡ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ. Like a bird.